ഒരു ഹദീസിൽ കാണാം. കണ്ടിട്ട് കിട്ടിയ ഉറപ്പല്ല എന്ന് തെളിയിക്കാൻ വേണ്ടി പറയാ, സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം. ഇമാം ബുഖാരിയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്. നബി തങ്ങൾ പറഞ്ഞു, എല്ലാ ദിവസവും അല്ലാഹു മലക്കുകളെ ഇൽമിന്റെ മജ്‌ലിസ് തേടി, ദിക്റിന്റെ മജ്‌ലിസ് തേടി മലക്കുകളെ പറഞ്ഞയക്കുന്നതാണ്. എപ്പോഴും നിങ്ങൾ കേൾക്കുന്ന ഹദീസാണ്. ഇൽമിന്റെ ഹൽക്കകൾ തേടിക്കൊണ്ട് ദിക്റിന്റെ ഹൽക്കകൾ, ദിക്ർ എന്ന് പറഞ്ഞാൽ ഇൽമും ദിക്റും ഒക്കെ അതിൽ പെട്ടു. ദിക്റിന്റെ സദസ് തേടിക്കൊണ്ട്, ദിക്ർ എന്നാ പറഞ്ഞത് ഇൽമെന്നല്ല, ദിക്റിന്റെ സദസ് തേടിക്കൊണ്ട് സയ്യാഹീൻ എന്ന് പറയുന്ന ഒരു മലക്കുകൾ കറങ്ങി നടക്കുന്ന ഒരു വിഭാഗം ആളുകൾ, അവരെ അല്ലാഹു പറഞ്ഞയക്കും. അവരിങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെ നോക്കും, എവിടെയാണ് ദിക്റിന്റെ മജ്‌ലിസുകൾ ഉള്ളത്. അപ്പൊ ഏതാനും ആളുകൾ ദിക്റു ചൊല്ലുന്നത് കണ്ടുപിടിച്ചാൽ അത് ഹദ്ദാദ് റാത്തീബ് ചൊല്ലുന്ന ഒരു നാട്ടിൽ, ആ നാട്ടിലെ പള്ളിയിൽ ഒതുങ്ങിക്കൂടി ഹദ്ദാദ് റാത്തീബ് ചൊല്ലുന്ന ഒരു പത്ത് മുത്തഅല്ലിമീങ്ങളും നാലുപ്പമാരുമായിരിക്കാം. ഒരു പത്ത് പതിനഞ്ച് ആളുകൾ നമ്മുടെ ഭാഷയിൽ പോയത്തക്കാര് അല്ലേ? നമ്മളെ ഭാഷയിൽ അങ്ങനെയാണല്ലോ. നമ്മളെ ഭാഷയിൽ ഹദ്ദാദൊക്കെ കഴിഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് പോരുക എന്ന് പറഞ്ഞാൽ വലിയൊരു പോയത്തക്കാരാണ്. ഓലെ പറ്റി നാട്ടിൽ വന്നിട്ട് നമ്മളോട് അന്വേഷിച്ചാൽ നമ്മൾ അങ്ങനെ പറയാം, അയാളൊരു സാധു മനുഷ്യനാ, കുഴപ്പമൊന്നുമില്ല, നിസ്കാരമൊക്കെ കഴിഞ്ഞ്, ഇശാ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഹദ്ദാദും കഴിഞ്ഞിട്ടേ പോരയൊക്കെ പോരുള്ളൂ, ഒരു സാധു മനുഷ്യനാ എന്നാണ് പലപ്പോഴും പറയാം. അത് മധുഹായിട്ടും അതുപോലെ തന്നെ പോയത്തായിട്ടും ഒക്കെ അവതരിപ്പിക്കും പലപ്പോഴും. ഞാൻ പറഞ്ഞു വരുന്നത് അതിന്റെ മഹത്വം എത്രയാന്ന് നോക്കിക്കോ. ഇൽമിന്റെ ദിക്റിന്റെ മജ്‌ലിസ് അത് കണ്ടുകിട്ടിയാൽ മലക്കുകളാകെ തിരയുന്നതാണ്, മലക്കുകളാകെ തിരയും. അപ്പൊ ദിക്റിന്റെ മജ്‌ലിസാണ് കണ്ടാൽ ഉടനെ മലക്കുകൾ വിളിച്ചു പറയും, തൊട്ടടുത്തൊക്കെ തെരഞ്ഞു നടക്കുന്നുണ്ട്. അപ്പുറത്തുള്ള പള്ളി വഹാബി പള്ളിയാണ്, ഇപ്പുറത്തെ പള്ളി മൗദൂദി പള്ളിയാണ്, അപ്പുറത്തെ പള്ളി ഖാദിയാനി പള്ളിയാണ്, അതിലൊന്നും ഹദ്ദാദ് റാത്തീബ് ഉണ്ടാവൂലല്ലോ. ഈ സുന്നി പള്ളിയിൽ നിന്ന് ഇത് കേൾക്കുമ്പം മലക്കുകൾ വിളിച്ചു പറയുന്നു, ഹലുമോ ഇലാ ഹാജത്തിക്കും, ഹലുമോ ഇലാ ഹാജത്തിക്കും, ഇങ്ങുവാ ഇങ്ങുവാ, നിങ്ങൾ തേടി അന്വേഷിച്ച് നടക്കുന്നത്, നിങ്ങൾ തേടി അന്വേഷിച്ച് നടക്കുന്നത് ഇവിടെ ഉണ്ട്, ഇങ്ങോട്ട് വാ, നിങ്ങൾ തേടുന്ന സംഗതി ഇവിടെ ഉണ്ട്, കണ്ടുകിട്ടിയോല് പറയും. അങ്ങനെ അവരുടെ പരിസരത്തുള്ള ദിക്റിന്റെ മജ്‌ലിസുകൾ കണ്ടെത്താത്ത മറ്റു മലക്കുകളൊക്കെ ഈ അനൗൺസ്മെന്റ് കാണുമ്പം നബിതങ്ങൾ പറയുന്നു, ഈ സദസ്സിലേക്കങ്ങ് വന്ന് ഇവർ അവരുടെ മേൽക്കുമേൽ അട്ടിയട്ടിയായി മലക്കുകൾ നിന്നു നിന്ന് ആ സദസ്സിൽ ഉൾക്കൊള്ളാൻ പറ്റാതെ മുകളിലേക്ക് കയറി 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 മലക്കുകളാണല്ലോ. അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും കേൾക്കുമ്പോ അത്ഭുതപ്പെടണ്ട, മുകളിലേക്ക് നിന്നു നിന്ന് നിന്ന് കാർമേഘത്തിൽ മുട്ടേ മാനം മുട്ടേ മലക്കുകൾ നിറയും. ആ ഒരു പള്ളിയിൽ നിന്ന് ഹദ്ദാദ് റാത്തീബ് ചൊല്ലുമ്പോ ആ പള്ളിക്കുള്ളിൽ ആ പള്ളിക്കുമീതെ ആകാശം മുട്ടേ മലക്കുകൾ ഈ സദസ്സിന് സാക്ഷിയായി കൂടുന്ന സയ്യിദുനാ റസൂലുള്ളാഹി. അങ്ങനെ ഇവർ തിരിച്ചു പോകും, അള്ളാഹുവിന്റെ അടുത്ത് തിരിച്ചു പോകുമ്പോ അവർ ചോദിക്കുകയാണ് അള്ളാഹുവിന്റെ ഇവരുടെ വാസസ്ഥലത്തേക്ക്, അള്ളാഹുവിന്റെ അടുത്തേക്ക് എന്നല്ല ഇവരുടെ വാസസ്ഥലത്തേക്ക് ഇവർ തിരിച്ചു പോകുമ്പോൾ. ആ വാക്ക് ഞാൻ തിരുത്താൻ കാരണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അള്ളാഹുവിലേക്ക് പോയി എന്ന് പറയുമ്പോ അള്ളാഹു ആകാശത്താണോ എന്ന് തോന്നിപ്പോകും, അല്ല, അള്ളാഹു ആകാശത്ത് ഭൂമിയിൽ നിന്നൊന്നും പറയാൻ പറ്റില്ല, അള്ളാഹുവിന് സ്ഥലകാലങ്ങളൊന്നുമില്ല. അതാണ് സുന്നത്തെ മഴത്തിന്റെ വിശ്വാസം. പക്ഷെ മലക്കുകളുടെ വാസസ്ഥലം ആകാശാണ്. അങ്ങോട്ട് ചെല്ലുമ്പോ ഔദ്യോഗികമായിട്ട് അള്ളാഹു മലക്കുകളോട് ചോദിക്കും, എന്ത്, നിങ്ങൾ നിങ്ങളുടെ ഇടത്തിൽ നിങ്ങളെ കണ്ടില്ലല്ലോ, നിങ്ങൾ എവിടേക്കായിരുന്നു പോയിരുന്നത്? അള്ളാഹു പറഞ്ഞു വിട്ടതാണ്, നിങ്ങൾ എവിടേക്കാ പോയിരുന്നത്, നിങ്ങൾ ഇപ്പൊ എവിടുന്നാ വരുന്നത്? അള്ളാഹ് അറിയാത്തത് കൊണ്ടാണോ? ആ ഹദീസിൽ തന്നെ മുത്തുനബി പറയുന്നു,
അല്ലാഹ് അവരെ പറ്റി അവരെക്കാളേറെ അറിയാം. ഇവര് ദിക്റിന്റെ മജ്‌ലിസിൽ നിന്ന് വരിക, അത് കണ്ട് സന്തോഷപൂർവ്വം പോരുകയാണ്. ഈ ദിക്റിന്റെ മജ്‌ലിസ് പിരിഞ്ഞു പോകുമ്പോഴാണ് ഇവര് വാനലോകത്തേക്ക് പോവുക. അപ്പൊ അല്ലാഹു ചോദിക്കും, നിങ്ങൾ എവിടുന്നാ വരുന്നത്? ഞങ്ങള് നിന്റെ അടിമകള് ദിക്ർ ചൊല്ലുന്ന സദസ് കണ്ടപ്പോ അവിടെ പോയതാ. അത് അന്വേഷിച്ചു പോയി കണ്ടെത്തി. ശരി ശരി, എന്നിട്ട് എന്താണ് ആ ദിക്റിന്റെ മജ്‌ലിസിൽ കൂടിയ എന്റെ അടിമകൾ പറയുന്നത്? അപ്പൊ അവര് പറയും, പടച്ചോനെ സംഭവ ബഹുലമാണ്, സംഭവ ബഹുലമാണ്. എന്താണ് അവർ പറയുന്നത്? അല്ലാഹുവേ, യുമജ്ജിദൂനക വയുഅളിമൂനക വയുസബ്ബിഹൂനക വയുകബ്ബിറൂനക വയസ്തഗ്ഫിറൂനക. മുത്തഫഖുൻ അലൈഹി ആയ ഹദീസാണ്. അവർ നിന്റെ വലിപ്പം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, നിന്നെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, നിന്റെ ബഹുമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിന്റെ വണ്ണം അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുക. പടച്ചോനെ, നിന്റെ മഹത്വങ്ങളാണ് അവർ പറയുന്നതൊക്കെയും. അവർ നിന്നോട് പൊറുക്കലിനെ തേടുകയും ചെയ്യുന്നു. ശരി, എന്റെ മഹത്വങ്ങൾ ഒരുപാട് പറഞ്ഞ്, എന്റെ പ്രകീർത്തനങ്ങൾ ഒരുപാട് പറഞ്ഞ്, എന്റെ വലിപ്പങ്ങൾ ഒരുപാട് പറഞ്ഞ്, അവരിൽ നിന്ന് വന്നുപോയ അപാകതകൾക്ക് എന്നോട് പൊറുക്കലിനെ തേടുകയോ അവര് തന്നെ. എന്നിട്ട് അവര് ഇതൊക്കെ ചെയ്തതിന്റെ ശേഷം അവർ വല്ലതും ചോദിച്ചോ? അവർ വല്ലതും ചോദിച്ചോ? മറുപടി പറയുന്നു, ചോദിച്ചു. അല്ലാഹുവേ, അവർ നിന്നോട് സ്വർഗം ചോദിച്ചു, നരകത്തെ തൊട്ട്. അല്ലാഹു ചോദിച്ചു, ശരി, അവർ വല്ലതിനെ തൊട്ടും അഭയം തേടിയോ? മറുപടി മലക്കുകൾ പറയുന്നു, അതെ, നരകത്തെ തൊട്ട് അഭയം തേടി. ഉടനെ അല്ലാഹു ചോദിക്കുകയാണ്, ശരി, സ്വർഗം ചോദിക്കാൻ ഹൽ റഔഹ, അവർ ജീവിതത്തിൽ സ്വർഗം കണ്ടിട്ടുണ്ടോ? അഭയം പറഞ്ഞു വരുന്നു. ഇൽമുല്ലക്കീനും അയനുല്ലക്കീനും, ഇവര് സത്യത്തിൽ സ്വർഗം കണ്ടിട്ടാണ് തന്നെയാണോ സ്വർഗത്ത് കടത്തണേന്ന് ഇങ്ങനെ പറയുന്നത്? എന്റെ മോമിനീങ്ങള് മനുഷ്യന്മാര് അല്ല പടച്ചവനെ, അവര് കണ്ടിട്ടില്ല. മാറ ഔഹ, അവര് കണ്ടിട്ടില്ല. അപ്പൊ പടച്ചോന്റെ ചോദ്യം, കാണാതെ തന്നെ ആ സ്വർഗത്തിൽ ഇവർ ഇത്ര വിശ്വസിച്ച് ആ സ്വർഗം ചോദിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ അവരെങ്ങാനും ഈ സ്വർഗം ഭൂമിയിൽ തന്നെ കണ്ടിരുന്നെങ്കിലോ? മലക്കുകളോട്. അപ്പൊ മലക്കുകളോട് പറഞ്ഞു, പടച്ചോനെ, കാണിച്ചു കൊടുക്കാത്തത് നല്ല കാലം. മലക്കളെ മറുപടി, അള്ളാഹു ചോദിച്ചു, എന്തേന്ന് ചോദിച്ചു? ഒന്നുമില്ല, പിന്നെ കച്ചവടം നടക്കൂല, പാടത്തു പോക്കും നടക്കൂല, പറമ്പ് പോക്കും നടക്കൂല, ദുന്യാവിന്റെ ഒരു ഏർപ്പാടും നടക്കൂല. ശരിക്കും സ്വർഗ്ഗംങ്ങാനും കണ്ടിരുന്നെങ്കിൽ ഈ 10 പൈസന്റെ ദുന്യാവിന്റെ പിന്നാലെ പോവര്, പിന്നെ 24 മണിക്കൂർ ഇരുന്നത് വരക്കിൽ തന്നെ ഇരിക്കാരം. പടച്ചോനെ, സ്വർഗം തരണേ, സ്വർഗം തരണേ. ദുന്യാവിന്റെ പിന്നാലെ അവര് പോവില്ല, ദുന്യാവ് നടക്കും. വേണ്ടേ കച്ചവടവും ബിസിനസ്സും ഏർപ്പാടും ജോലിയൊക്കെ നടക്കണ്ടേ? അത് നടക്കുന്നത് സത്യത്തിൽ നീ അവർക്ക് സ്വർഗം കാണിച്ചു കൊടുക്കാത്തത് കൊണ്ടാ. കാണിച്ചു കൊടുത്തിരുന്നെങ്കിൽ അവര് അവരുടെ ദുന്യാവിലെ ഒരു ഏർപ്പാടും നടത്തൂലായിരുന്നു. അല്ലാഹു പറയൂ, അതെ, അതുകൊണ്ടാ ഞാൻ കാണിച്ചു കൊടുക്കാതിരുന്നതും. ശരി, നരകത്തു തൊട്ട് അവർ അഭയം തേടിയപ്പോ അവര് നരകം കണ്ടിട്ടുണ്ടോ? ഇല്ല, പടച്ചവനെ, കണ്ടിട്ടില്ല. ഉടനെ ചോദിക്കുന്നു, ശരി, കാണാത്ത നരകത്തെ തൊട്ട് അവർ പേടിച്ചു ഭയന്ന് കണ്ണീരൊലിപ്പിച്ച് കരയുന്നുണ്ടെങ്കിൽ ഇന്നലെ നമ്മൾ കേട്ട് കഴിഞ്ഞു ആ നരകത്തിന്റെ ചെറിയ ചിത്രങ്ങളൊക്കെ. ആ നരകം അവർ കണ്ണുകൊണ്ട് കാണുകയാണെങ്കിൽ എന്തായിരിക്കും? അപ്പോഴും ഇവർ പറഞ്ഞു, പടച്ചോനെ, കാണിച്ചു കൊടുക്കാത്തത് ഭാഗ്യം. നരകെങ്ങാനും കണ്ണുകൊണ്ട് കാണുകയാണെങ്കിൽ ദുന്യാവിൽ ഒരു ഏർപ്പാടും നടക്കൂല. അവർ 24 മണിക്കൂറും റബ്ബേ നരകത്തിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞ് ജീവിച്ചാണ് മരിക്കും, അത്രേ ഉണ്ടാവുള്ളൂ. അത് നടക്കാതിരിക്കുന്നത് നീ കാണിച്ചു കൊടുക്കാത്തോണ്ടാണ്. ഞാൻ പറഞ്ഞത് കാണിക്കാതെ തന്നെ, കാണാതെ തന്നെ നരകത്തിലും സ്വർഗത്തിലും ഉറച്ച് വിശ്വസിച്ച് ആ സ്വർഗം ചോദിക്കുകയും നരകത്തെ തൊട്ട് അഭയം തേടുകയും ചെയ്യുന്നു അവർ എന്ന് പറയുമ്പോ അല്ലാഹു പറയുന്നു, എങ്കിൽ ഇന്നീ ഉഷ്ഹിദുക്കും മലായികത്തി അന്നീ ഖദ് ഗഫർതു ലഹും. മലക്കുകളെ, ഞാൻ നിങ്ങളെ സാക്ഷിയാക്കി പറയട്ടെ, ഞാനവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നേ, മലക്കുകൾ പറയും, പടച്ചോനെ പുറത്തു കൊടുത്തോ, അത് നിന്റെ അധികാരമാണല്ലോ. പക്ഷെ ഒരു അഭിപ്രായം ഞങ്ങൾക്കും പറഞ്ഞൂടെ. വലാക്കിൻ ഫീഹിം റജുലുൻ ഖത്താ, അവർക്കൊക്കെ ഈ പുറത്തു കൊടുത്തോ,
നല്ല മനുഷ്യന്മാരായി എന്നും എന്നും ആ ദിക്റിന്റെ മജ്‌ലിസിൽ വന്നിരുന്ന് ദുആ ചെയ്ത് പിരിഞ്ഞു പോണോല. ദിക്റിന്റെ മജ്‌ലിസ് എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് ഈ ദിക്റു അതിൽ പെടും. ഇൽമു പറയുന്ന സാസും പെടും. മഹാന്മാർ വിശദീകരിച്ചു ദിക്റ് എന്ന് പറഞ്ഞാൽ ദിക്റ് മാത്രമല്ല, ദിക്റ് എന്ന് പറഞ്ഞതിന്റെ മറ്റൊരർത്ഥാണ് ഇൽമ്. ദിക്റ് എന്ന് പറഞ്ഞതിന്റെ മറ്റൊരർത്ഥം ഉത്ബോധനം എന്നാണ്. അപ്പോ ഇൽമിന്റെ മജ്‌ലിസും പെടും. ഈ ഇൽമിന്റെ മജ്‌ലിസ് മലക്കുകൾ പൊതിഞ്ഞു നിൽക്കും. അതാണ് പഴയ കാലത്തൊക്കെ മലക്കുകളെ മുന്നിർത്തി അവരുടെ ആമയും കൊണ്ട് ഞങ്ങളെ ദുആ സ്വീകരിക്കണേ എന്ന് ഉസ്താദുമാരൊക്കെ ദ്വാരക്കാറുണ്ടായിരുന്നു. ശരിയാണ്, മലക്കുകൾ ഈ സദസ്സിനെ പൊതിഞ്ഞു നിൽക്കും. എന്നിട്ട് ചോദിക്കുകയാണ് അല്ലാഹു അവസാനം പിരിഞ്ഞു പോകുമ്പോ അവർ സ്വർഗം ചോദിച്ചു, നരകത്തെ തൊട്ട് അഭയം തേടിയല്ലേ? ആ സ്വർഗം ഞാൻ അവർക്ക് അനുവദിച്ചിരിക്കുന്നു, നരകത്തെ തൊട്ട് ഞാൻ അവരെ കാത്തിരിക്കുന്നു, അവർക്ക് പാപം ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോ ഇവർ പറയുന്നു, മലക്കുകൾ പറയുന്നു, പടച്ചോനെ എല്ലാവർക്കും പുറത്തു കൊടുത്തോ. പക്ഷെ ആ കൂട്ടത്തിൽ റജുലുൻ ഖത്താ, ഒരു മഹാപാപിയുണ്ട്, ഒരു മഹാപാപി. റജുലുൻ ഖാത്തി എന്നല്ല, അങ്ങനെയാണെങ്കിൽ തെറ്റ് ചെയ്ത മനുഷ്യനാ, പാപിയായ മനുഷ്യനാ. റജുലുൻ ഖത്താ എന്ന് പറഞ്ഞാൽ വലിയ പാപി, പെരുമ്പാപി ഇതാണ് അതിന്റെ അർത്ഥം. അങ്ങേയറ്റം തെറ്റ് ചെയ്താണ് ഖത്താ, അങ്ങേയറ്റം തെറ്റ് ചെയ്ത ഒരു മനുഷ്യനുണ്ട്. അയാൾ ഇങ്ങനെ പോകുമ്പോ ഈ ഒച്ചപ്പാട് കേട്ടപ്പോ സാസുര ഒന്ന് കയറിയിരുന്ന് നോക്കിയാ, കുറെ ആൾക്കാർ ഇരിക്കണൊക്കെ, പോയത്തക്കാരാ, നമ്മളൊന്ന് പോയിരുന്ന് നോക്കുക വിചാരിച്ച് അങ്ങനെ ഇരുന്നതാ. അപ്പൊ ഇവർക്കൊക്കെ പുറത്തു കൊടുത്തെന്ന് വിചാരിച്ചിട്ട് അമ്മനുഷ്യന് പുറത്തു കൊടുക്കല്ലേ, അയാൾ ഇവരൊപ്പം വന്നിരുന്നു. അപ്പൊ അല്ലാഹു പറഞ്ഞു, ഇടപെടരുത്, എന്റെ അധികാരത്തിൽ ഇടപെടാൻ നിങ്ങൾക്ക് അധികാരമില്ല. മലക്കുകളോട് ആ ടീം ഒരു പ്രത്യേക ടീമാണ്, അവരു കാരണമായി അവരോടൊട്ടിയിരുന്നവർ പരാജയപ്പെടൂല. അതൊരു പ്രത്യേക ടീമാണ്, അവർ രക്ഷപ്പെടുന്നത് കൊണ്ട് അവരോടൊട്ടിയിരുന്നവനും എത്ര വലിയ തെറ്റ് ചെയ്തവനാണെങ്കിലും പരാജയപ്പെടാൻ പാടില്ല. ഇത് എന്റെ ഫൈനൽ തീരുമാനമാണ്, നിങ്ങൾ ഇടപെടാൻ പാടില്ല. പിന്നെ മലക്കുകൾ ഇടപെടും.